Hi all, this ഹൈ ഓൾ ദിസ് ഇസ് ഏഞ്ചലറ്റ് വെൽക്കം ടു സ്റ്റഡി ടേബിൾ ടുഡേ വീ ഗോയിങ് ടു ഡിസ്കസ് ഓൾ ദസ്റ്റൻ ആൻസേഴ്സ് ഓഫ് ദ ചാപ്റ്റർ ഡെമോക്രസി and റൈറ്റ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനാധിപത്യവും അവകാശങ്ങളും എന്ന പാഠഭാഗത്തിലെ എല്ലാ ക്വസ്റ്റൻ ആൻസേഴ്സും എല്ലാ ചോദ്യോത്തരങ്ങളുമാണ് ഓക്കെ നമുക്ക് ആദ്യമേ ലെറ്റർ ആൻസസ് വിലയിരുത്താം എന്ന ഭാഗത്തിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ ദ ഫസ്റ്റ് വൺ കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഫോംസ് ഓഫ് ഗവൺമെന്റ് അതായത് ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെന്റുകളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മളുടെ ടെക്സ്റ്റിൽ ഓൾറെഡി ഇതിൻ്റെ ആൻസറുണ്ട് അത് തന്നെ നിങ്ങൾ എഴുതിയാൽ മതിയാകും ഓക്കെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു ഇതിന്റെ ഡിഫറൻസുകൾ എന്തൊക്കെയാണുള്ളത് യെസ് ഇൻ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ജനാധിപത്യ ഗവൺമെന്റിൽ ഗവൺമെന്റ് ഫോം വിത്ത് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ അല്ലേ അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് അല്ലെ അതേപോലെ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എങ്ങനെയാണ് അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടുള്ളതാണല്ലേ പിന്നെ നമുക്ക് എന്തായിരുന്നു ജനാധിപത്യ ഗവൺമെന്റിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആർ ലീഗലി എൻഷ്യോർഡ് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അവകാശങ്ങളും നിയമപരമായി ഉറപ്പ് നൽകുന്നുണ്ട് ഇൻ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിലോ ഇല്ല ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ ആർ ലിമിറ്റഡ് അല്ലെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് അതുപോലെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ റൂളേഴ്സ് സബ്ജക്റ്റ് ലോ ഭരണാധികാരികളും നിയമത്തിന് വിധേയരാണ് അല്ലേ പക്ഷേ ഇൻ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിലോ ഭരണാധികാരി നിയമത്തിന് അതീതനാണ് കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം റൂളർ ഈ സുപ്പീരിയർ ടി ലോ ബിക്കോസ് ദ ലോ ഇസ് ഡിസൈഡ് ബൈ ഹിം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് എന്താ പറയുന്നത് വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ എന്തൊക്കെയാണ് യെസ് അത് നമ്മളുടെ ടെക്സ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ എന്തൊക്കെയാണ് മേന്മകൾ റെസ്പെക്ട് ദ ഒപ്പീനിയൻ പീപ്പിൾ ജനാഭിലാഷം മാനിക്കുന്നു അതുപോലെ ഇൻഡിവിജ്വൽസ് വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു റൂളേഴ്സ് ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ് റൂളേഴ്സ് ആർ ഇൻഡേറ്റഡ് ടു ദ പീപ്പിൾ ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഓക്കെ അതായത് മനുഷ്യാവകാശങ്ങൾ എന്നാൽ എന്ത് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന് കൈക്കൊണ്ടിട്ടുള്ള പ്രധാന നടപടികൾ ഏതെല്ലാമാണ് നമ്മൾ എന്തിനാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ദോസ് റൈറ്റ്സ് റൈറ്റ് എവ്രി ഹ്യൂമൻ ഈസ് ബീയിങ് ടു അതായത് മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് എന്ത് മനുഷ്യാവകാശങ്ങൾ ഹിയർ ആർ എ ഫ്യൂ റൈറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വിച്ച് റൈറ്റ് എക്സിസ്റ്റൻസ് ഓൺ ടെൻ ഡിസംബർ ഫോർട്ടി എയ്റ്റ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിന് നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ റൈറ്റ് ടു ലൈവ് അതായത് ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ സംഘടന സ്വാതന്ത്ര്യം റൈറ്റ് ടു ഒക്കുപേഷൻ തൊഴിലവകാശം റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ് സംസ്കാരം ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം The government of ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ടേക്കൻ നമ്പർ ഓഫ് സ്റ്റെപ്സ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം അവയിൽ പ്രധാനപ്പെട്ടത് എന്താണ് ദ മോസ്റ്റ് പ്രോമിനന്റ് ഏതൊക്കെയാണ് ഇസ് ദോർമേഷൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് ദ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് എന്തൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം എക്സ്പ്ലെയിൻ ഹൗ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ഇന്റർറ്റഡ് അതായത് അവകാശം കടമയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് എന്തൊക്കെയറിയാം റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ചും ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദേഷൻ ടു എൻഷ്യർ ആർഗ്യുമെന്റൽ റൈറ്റ്സ് അതായത് ഒരു രാജ്യത്തില് ഓരോ വ്യക്തികൾക്കും എന്തുണ്ടായിരിക്കണം അവകാശങ്ങൾക്ക് ഉറപ്പു വരുത്തേണ്ടത് ആരാണ് എസ് അനേഷൻ രാജ്യം തന്നെയാണ് ദാറ്റ് ഇസ് വൈ ദ കോർട്ട് ഇൻസ്ട്രക്ട് ദ ഗവൺമെന്റ് വെൻ എനി ഫണ്ടമെന്റ് റൈറ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ കോർട്ട് ഗവൺമെന്റ് എന്താണ് ഉപദേശിച്ചിരിക്കുന്നത് യെസ് എന്തെങ്കിലും ആരുടെങ്കിലും അവകാശങ്ങൾക്കെതിരെ എന്തെങ്കിലും ഉയരുവാണെങ്കിൽ അതിനെതിരെ എന്തെടുക്കാൻ നടപടികൾ എടുക്കാം ഹാവ് റൈറ്റ് ടുവേർഡ്സ് എ നേഷൻ പക്ഷേ നമ്മൾക്ക് ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് നമുക്ക് രാജ്യത്തിനോടും മറ്റുള്ളവരോടും നമുക്ക് എന്തുണ്ട് ചില കടമകളും ഉണ്ട് ദാറ്റ് ഇസ് വൈ ദ കോർ പണിഷ് സിറ്റിസൺസ് ഡ്യൂട്ടീസ് ലൈക്ക് ഒബെയിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പെക്ടി ദി നാഷണൽ ആത് ആൻഡ് ദ നാഷണൽ ഫ്ലാഗ് അതുകൊണ്ട് തന്നെ എന്താണ് യെസ് കോർട്ട് നമ്മളെ കോടതി നമ്മളെ പണിഷ് ചെയ്യാനും പറ്റും അവർക്ക് നമ്മളെ ശിക്ഷ വിധിക്കാം എന്തിനൊക്കെയാണ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് നമ്മുടെ കടമകൾ നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെയാണ് ബൈ ഒബേയിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നാഷണൽ ആന്റ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ പതാകയും നമ്മുടെ നാഷണൽ ആന്തു ഇതിനേക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം യെസ് അതെല്ലാം നമ്മൾ ഡ്യൂട്ടീസ് നമ്മൾ കടമകൾ നമ്മൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സെയിം കോയിൻ അതായത് അവകാശവും കടമയും ഇത് ഒരു നാണയത്തിലെ രണ്ട് വശങ്ങളാണ് ദേ ആർ ടു ആസ്പെക്ട്സ് ഓഫ് ദ സെയിം തിങ് അത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് വിർ ഇമ്പോർട്ടൻസ് ഡ്യൂട്ടി നമ്മൾ കൂടുതൽ എപ്പോഴും എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് അവകാശങ്ങൾക്കാണ് അല്ലെ പക്ഷെ നമ്മൾ യെസ് കടമകളെ കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കാറില്ല ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സിറ്റിസൺ ടു ലിവ് അക്കോർഡിംഗ് ടു ദൈഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ ഓരോ വ്യക്തികളുടെ കടമയാണ് എന്ത് യെസ് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ളൊരു ജീവിതം ഓക്കെ നെക്സ്റ്റ് നമുക്ക് തുടർ പ്രവർത്തനം തന്നിട്ടുണ്ട് അല്ലെ എക്സ്റ്റർണൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലിസ്റ്റ് ഔട്ട് ദ റൈറ്റ്സ് യു എൻജോയ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡ്യൂട്ടീസ് അതായത് നിങ്ങൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ പട്ടികപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട കടമകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ റൈറ്റ്സ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ കടമയാണ് എന്ത് ടു വാല്യൂ ദ ഒപ്പീനിയൻ ഓഫ് അതർ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നമ്മൾ എന്ത് ചെയ്യണം യെസ് വില കൊടുക്കണം ടു ലിവ് വിത്ത് പേരൻസ് പേരൻസിനോട് ജീവിക്കേണ്ടത് നമുക്ക് അവകാശമുണ്ട് പക്ഷേ ടു ഒബേ പേരൻസ് ഈസ് മൈ ഡ്യൂട്ടി നമ്മളുടെ കടമ എന്താണ് അവരെ അനുസരിക്കുക ടു ഗെറ്റ് ഫുഡ് ക്ലോത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് മൈ റൈറ്റ് അതായത് ആഹാരം വസ്ത്രം വിദ്യാഭ്യാസം ഇതൊക്കെ ലഭിക്കേണ്ട എന്റെ അവകാശമാണ് അതുപോലെ തന്നെ ടു പ്രൊട്ടക്ട് പേരൻസ് ഇൻ ഓൾഡ് ഏജ് ഈസ് മൈ ഡ്യൂട്ടി എന്റെ കടമ എന്താണ് യെസ് അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് ടു ഗെറ്റ് ഇൻ പ്യുവർ വാട്ടർ ആൻഡ് ഫുഡ് ഈസ് മൈ റൈറ്റ് നല്ല ആഹാരവും യെസ് വെള്ളമൊക്കെ ലഭിക്കുന്നതിൻ്റെ അവകാശമാണ് ടു കീപ്പ് ദ റിവേഴ്സ് എൻ പബ്ലിക് പ്ലേസസ് ക്ലീൻ ഇസ് മൈ ഡ്യൂട്ടി അതുപോലെ എൻ്റെ കടമയാണെന്ത് എസ് നദികളും പുഴകളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ജലസ്രോതസ്സുകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എൻ്റെ എന്താണ് കടമയാണ് ടു യൂസ് ദ സർവീസ് ഓഫ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ് ഇസ് മൈ റൈറ്റ് അതായത് പോലീസ് സ്റ്റേഷനും ഹെൽത്ത് സെൻറ്ററും ഇതൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്ന എന്റെ അവകാശമാണ് പക്ഷേ അതുപോലെ തന്നെ ടു പ്രൊട്ടക്ട് ദ പബ്ലിക് പ്രോപ്പർട്ടി ഇസ് മൈ ഡ്യൂട്ടി അവരെയൊക്കെ സംരക്ഷിക്കേണ്ടിയ ആ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട കടമ എനിക്ക് ഉണ്ട് ടു ട്രാവൽ അലോങ് ദ റോഡ് ഇസ് മൈ റൈറ്റ് റോഡിക്കടെ യാത്ര ചെയ്യാൻ എനിക്ക് എന്തുണ്ട് അവകാശമുണ്ട് ടു അബേ ദ്രാഫിക് ലോസ് ഇസ് മൈ ഡ്യൂട്ടി അതുപോലെ ട്രാഫിക് റൂൾസ് അത് നിയമങ്ങൾ അനുസരിക്കേണ്ട എന്റെ എന്താണ് കടമയാണ് അല്ലേ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന തുടർ പ്രവർത്തന ജനാധിപത്യതര ഗവൺമെന്റുകളെ കുറിച്ച് നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലോ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടെന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ ഒരു ആൻസർ ഞാനിവിടെ വേറൊരു ക്വസ്റ്റിൻ്റെ കൂടെ പറയുന്നതാണ് നിങ്ങളത് ശ്രദ്ധിച്ച് അവിടെ നോട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ടെക്സ്റ്റിലെ ബാക്കി ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ആൻഡ് എക്സ്പാൻഡ് ദ ലിസ്റ്റ് നമുക്ക് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്യുകയാണ് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടിക വിപുലപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ നമുക്ക് രണ്ടാമത് എന്ത് എഴുതാം മ്യാൻമേഴ്സ് ഫ്രീഡം സ്ട്രഗിൾ മ്യാൻമറിന്റെ സ്വാതന്ത്ര്യ സമരം പിന്നെ നമുക്ക് എന്ത് എഴുതാം അമേരിക്കൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എസ് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള സ്ട്രഗിൾ പിന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ അതുപോലെ നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷനും ഇവിടെ എഴുതി ചേർക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് മോർ കൺട്രീസ് ആൻഡ് ദസ്പെക്റ്റീവ് ഫോംസ് ഓഫ് ഗവൺമെന്റ് ടു ദ ലിസ്റ്റ് അതായത് കൂടുതൽ രാജ്യങ്ങളും അവിടുത്തെ ഗവൺമെന്റുകളും കണ്ടെത്തി പട്ടിക വിപുലീകരിക്കുക ഓക്കെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസറിൽ തന്നെ ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ കുറിച്ച് ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് കൊടുക്കുന്നുണ്ട് ഈ ഒരു ആൻസർ തന്നെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റിയിൽ ഇതേ ആൻസർ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത് നമുക്ക് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഫ്രാൻസ് കാനഡ ഇന്ത്യ യു എസ് എ ജർമ്മനി ഓസ്ട്രേലിയ ശ്രീലങ്ക ബ്രിട്ടൻ ഇവിടെയൊക്കെ ഉള്ളത് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ് നോൺ ഡെമോക്രാറ്റിക് ജനാധിപത്യതര ഗവൺമെന്റ് ജനാധിപത്യതര ഗവൺമെന്റ് എവിടെയൊക്കെയുള്ളത് കുവൈറ്റ് ജോർഡൻ മൊറോക്ക ഭൂട്ടൺ പാകിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ ഈജിപ്റ്റ് യമൻ ഇവിടെയൊക്കെ എന്താണുള്ളത് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ മേക്ക് എ നോട്ട് കമ്പയർ ഇൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് ഫോംസ് ഓഫ് ഗവൺമെന്റ് അതായത് ജനാധിപത്യ ജനാധിപത്യതര ഗവൺമെന്റുകളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കുറിപ്പിൽ എന്തൊക്കെ എഴുതാം ഡെമോക്രസിസ് ദ റൂൾ ഓഫ് ദ പീപ്പിൾ അതായത് ജനാധിപത്യം അവിടെ ഭരണവാരുടെ കയ്യിലാണ് അത് ജനങ്ങളുടെ കയ്യിലാണ് അല്ലേ ദ റൂളേഴ്സ് ഓഫ് ദ പീപ്പിൾ ആരാണ് ഭരണാധികാരികൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് അല്ലേ

കൂടുതൽ ഭൂരിപക്ഷ രാജ്യങ്ങളും ജനാധിപത്യ ഗവൺമെന്റ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ദിസ് ദിസ്ഇസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ മെറിറ്റ്സ് ഓഫ് ഡെമോക്രസി കമ്പെയർഡ് ടു ദ അതർ ഫോംസ് ഓഫ് ഗവൺമെന്റ് കാരണം ഈ ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ തന്നെയാണ് അതിന് കാരണം വാട്ട് ടൈപ്പ് ഓഫ് കൺട്രി ഡു ഡു യു പ്രിഫർ ടു ലിവ് ഇൻ ഗിവ് റീസൺ അതായത് ഏതെങ്കിലും ഭരണരൂപം നിലനിൽക്കുന്ന രാജ്യത്ത് ജീവിക്കാനാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് ഏതായിരിക്കും ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് അല്ലേ അല്ലെ ജനാധിപത്യ ഗവൺമെന്റ് നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും യെസ് കാരണം നമ്മൾക്ക് നമ്മളുടെ അവകാശങ്ങളും എല്ലാം ഉറപ്പുവരുത്തുന്നതും സംരക്ഷിക്കുന്നതും ഏത് ഗവൺമെന്റ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ലേ ഡെമോക്രസി ഡെമോക്രസിസ് ദ റൂൾ ഓഫ് പീപ്പിൾ ദ ആർ റെപ്രസെൻറ്റേവ്സ് ഓഫ് ദ പീപ്പിൾ ഇറ്റ് എൻ ഷോ ദി റൈറ്റ്സ് ഓഫ് ബോ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി നമുക്ക് സമൂഹത്തിനും വ്യക്തികൾക്കും എല്ലാവർക്കും അവകാശങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് എന്ത്

ഇങ്ങനൊരു ചോദ്യം വരുവാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇത് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ ഒരു ആൻസർ എഴുതാവുന്നതാണ് ഓക്കെ അതായത് എന്താണ് അവകാശങ്ങൾ അവകാശ പത്രിക വിശദീകരിക്കുക അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത് ഇങ്ങനെയൊരു ചോദ്യം വരുവാണെങ്കിൽ നമുക്ക് അതിൽ എന്ത് ഉത്തരവ് എഴുതാം യെസ് അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ് റൈറ്റ്സ് ദോസ് കണ്ടീഷൻസ് ടു ബി ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി ഫോർ ദ ബെറ്റർ ലൈഫ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൺസ് ടു ഡെവലപ്പ് ദ ടാലൻസ് ആൻഡ് പൊട്ടൻഷ്യൽ അതായത് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ അല്ലെ ഗവൺമെന്റ് നെസസറി സ്റ്റെപ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് അതായത് അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ സ്വീകരിക്കാറുണ്ട് ഫോർ ദിസ് എവറി കൺട്രി ഇൻ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണെന്ത് മനസ്സിലായല്ലോ ഓക്കെ ഓഫ് റൈറ്റ്സ് ഇൻ ഇന്ത്യ ഇസ് നോൺ ബൈ ദ നെയ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട്ആർ ദൽ സ്ത്രീകളുടെ അവകാശങ്ങൾ എന്തെല്ലാം ഈക്വൽ വർക്ക് അല്ലേ അതായത് തുല്യ ജോലിക്ക് തുല്യവേതനം ഈക്വൽ സ്റ്റേറ്റസ് ഇൻ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫിയർസ് എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന അതുപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി സ്കോളർഷിപ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് സ്കോളർഷിപ്പുകൾ പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ സ്പീച്ച് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ടു ബി ഡെലിവേർഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി ഓൺ ദി ഹ്യൂമൻ റൈറ്റ്സ് ഡേ അതായത് മനുഷ്യാവകാശ ദിനാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിന് മനുഷ്യാവകാശങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം ഒരു സ്പീച്ച് എഴുതാനാണ് പറയുന്നത് ഓക്കെ അപ്പം സ്പീച്ച് നമ്മൾ എഴുതുമ്പോഴെന്തായാലും എന്തായിരിക്കും യെസ് ഇച്ചിരി ലെങ്തി ആയിരിക്കും ഓക്കെ അപ്പം ആൻസർ ഇച്ചിരി ലെങ്തിയാണ് ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ സ്പീച്ച് എഴുതുന്നത് നമ്മൾ എങ്ങനെ പ്രസംഗം പറയുന്നത് ബീ എ മെമ്പർ ഓഫ് ദി ഹ്യൂമൻ സൊസൈറ്റി ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ റൈറ്റ് ടു ലീഡ് ഡിഗ്നിഫൈഡ് ആൻഡ് റെസ്പെക്റ്റബിൾ ലൈഫ് അതായത് ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്കും എന്തുണ്ട് അവകാശമുണ്ടല്ലേ നല്ലൊരു ജീവിതം ജീവിക്കുവാനുള്ള ഒരു അവകാശം നമുക്ക് ഉണ്ട് ഫോർ ഗവൺമെന്റ് ഷുഡ് എൻഷോർ ദവൺമെന്റ് ലിവിംഗ് കണ്ടീഷൻസ് ടു ഈച്ച് ഇൻഡിവിജ്വൽ അതിനുവേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യണം ഉറപ്പു വരുത്തണം നമുക്ക് ഓരോ ആ രാജ്യത്തുള്ള ഓരോ വ്യക്തികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് ഗവൺമെന്റ് ഉറപ്പ് നൽകണം ദിസ് ലിവിംഗ് കണ്ടീഷൻ ആസ് ഹ്യൂമൻ റൈറ്റ്സ് ഇതിനെയാണ് നമ്മൾ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് മസ്റ്റ് ഡിസ്കഷൻസ് ആർ നൌ ബി ഹെൽഡ് ഗ്ലോബലി ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ആഗോളപരമായി ഒരുപാട് ചർച്ചകൾ മനുഷ്യാവകാശത്തെ കുറിച്ച് ചെയ്യുന്നുണ്ട് ഇഫ് യു കളക്ട് ന്യൂസ് അപ്പിയർ പേപ്പർ റിഗാർഡിംഗ് ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദോസ് ഹു അണ്ടർഗോ ദ വയലേഷൻ ആർ വുമൻ ആൻഡ് ചിൽഡ്രൻ അതായത് നമ്മൾ പത്രത്തിൽ വരുന്ന വാർത്തകൾ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത് കൂടുതലും ആരുടെ അവകാശങ്ങളെയാണ് ചൂഷണം ചെയ്യപ്പെടാറുള്ളത് യെസ് സ്ത്രീകളുടെയും കുട്ടികളുമാണ് സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും അധികമായി അവർക്ക് അവകാശങ്ങൾ ലഭിക്കാത്തത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പ്രൊഹിബിറ്റഡ് ചൈൽഡ് ലേബർ നമ്മുടെ ഭരണഘടന ചൈൽഡ് ലേബർ അതായത് കുട്ടികൾ ബാലവേല ചെയ്യുന്നത് യെസ് അതിനെ പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ് പക്ഷേ ബട്ട് സെവറൽ ചിൽഡ്രൻ വർക്ക് ഇൻ ഹോട്ടൽസ് ആൻഡ് കമ്പനീസ് മേക്ക് ഫൈവേഴ്സ് പക്ഷേ ഒരുപാട് കുട്ടികൾ എന്നാലും ഇത്രയും നമ്മുടെ ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്താണ് യെസ് പല ഹോട്ടലുകളിലും കമ്പനികളിലും ഒക്കെ ആര് വർക്ക് ചെയ്യുന്നുണ്ട് പടക്ക കമ്പനികളിലൊക്കെ കുട്ടികളെ എപ്പോഴും ജോലി ചെയ്യിക്കുന്നുണ്ട് അല്ലെ എൻഗേജിങ് സ്മാൾ ചിൽഡ്രൻ ഫോർ ലേബർ ആൻഡ് നോട്ട് സെൻഡിങ് ചിൽഡ്രൻ ടു സ്കൂൾ സ്കൂൾആർ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കുട്ടികളെ സ്കൂളിൽ വിടാറ് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക ഓക്കെ അവരെ കൊണ്ട് പണി ചെയ്യിക്കുക അതെല്ലാം എന്താണ് അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് അവരുടെ മനുഷ്യവകാശങ്ങൾക്ക് എതിരെയുള്ള ആണ് അതൊക്കെ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെന്റ് ടു ഡെവലപ്പ് ആൻഡ് കൺസേർവ് ഹ്യൂമൻ റൈറ്റ്സ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ് യെസ് മനുഷ്യാവകാശം അതിനെ വളർത്തിയെടുക്കുക അതിനെ സംരക്ഷിക്കുക ഗവൺമെൻ്റെ ഉത്തരവാദിത്തമാണ് ദോ ദർ മെനി ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ദേ ആർ നോട്ട് ഫുള്ളി പ്രാക്ടിക്കബിൾ അതായത് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്താണ് യെസ് മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നില്ല ദ പീപ്പിൾ മസ്റ്റ് ഹാവ് ദ എബിലിറ്റി ടു റെസ്പോണ്ട് അഗേൻസ് ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടു അപ്രോച്ച് ടു കോർട്ട് ഫോർ ദ റിഡ്രസൽ ഓഫ് ദർ ക്രീവിയൻസ് ആളുകൾക്ക് ജനങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം യെസ് അവർക്ക് കഴിവുണ്ടായിരിക്കണം എന്ത് ചെയ്യണം അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം കോടതിയെ സമീപിക്കാനുള്ളൊരു ധൈര്യം അത് ആർക്കും നമ്മൾ ഓരോ ജനങ്ങൾക്കും ഉണ്ടായിരിക്കണം ഇങ്ങനെ നമുക്ക് ആ സ്പീച്ച് എഴുതാം ഓക്കെ യുവൻ അവേ ദൈറ്റ് ടു എജ്യൂക്കേഷൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ആഡ് മോർ റൈറ്റ്സ് ടു ലിസ്റ്റ് ബിലോ അതായത് പഠിക്കാനുള്ള അവകാശം കുട്ടിയുടെ അവകാശമാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പൊ കൂടുതൽ അവകാശങ്ങൾ എഴുതി ആ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മറ്റെന്തൊക്കെ അവകാശങ്ങളാണ് കുട്ടികൾക്കുള്ളത് യെസ് റൈറ്റ് ടു സർവൈവൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതായത് അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം കുട്ടികൾക്കുണ്ട് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ അഗൈൻസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചർ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം ഉണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാം റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശം അതുപോലെ റൈറ്റ് നോട്ട് ടു ബി സെപ്പറേറ്റഡ് ഫ്രം പേരൻസ് മാതാപിതാക്കളുമായി രക്ഷകർത്താക്കളുമായി ജീവിക്കാനുള്ള അവകാശം പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് ആരോഗ്യം സുരക്ഷയ്ക്കുള്ള അവകാശം ഓക്കെ അങ്ങനെ നമുക്ക് ഒരുപാട് അവകാശങ്ങൾ ഇവിടെ ചേർക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇതില് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന അവകാശങ്ങളും കടമകളും അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം വരുവാണെങ്കിൽ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത ആ ഒരു ആൻസർ നിങ്ങൾ എഴുതിയാൽ മതിയാകും ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് സഹായകരമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക സോ കീപ് വാച്ചിങ് ഗോഡ് ബ്ലസ് യു താങ്ക് യു